ഹലോ ഫ്രണ്ട്സ്, ആർജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉഴുന്നുവട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഉഴുന്നാണ്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കൊരു 4 മണിക്കൂർ വരെ കുതിർത്താൻ വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മളെപ്പോഴും ഇത് അരച്ചെടുക്കുന്നത് ഒരു തരിതരിപ്പോടെയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്താൽ മതി. കൂടുതൽ വെള്ളം ചേർത്ത് പോയാലേ നമ്മൾക്ക് ഉഴുന്നുവടയുടെ ഷേപ്പ് കിട്ടില്ല. ആദ്യത്തെ ബാച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ച് മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ പച്ചമുളക് ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു സവോള ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കായം ചേർക്കാം. നല്ലതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഒരു 10 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയാണ്. നമ്മൾ എത്രത്തോളം മാവ് മിക്സ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഞാനിപ്പോൾ ഈ ഉഴുന്നടിച്ചപ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. വെള്ളം കൂടിയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഈ അരിമാവ് ചേർക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മാവ് സോറി എണ്ണ ചൂടായോ എന്നറിയാൻ മാവിൽ നിന്നൊരു കുറച്ച് മാവൊന്ന് ഇട്ട് നോക്കാം. മാവ് നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി, മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നമുക്കതൊന്നും കോരി മാറ്റാം. നമ്മുടെ കൈ രണ്ടും നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അതേ നിങ്ങൾ കൺസിസ്റ്റൻസി ഒന്ന് നോക്കി, വെള്ളമൊക്കെ നല്ല ആവശ്യത്തിനേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. നല്ലതുപോലെ ഉരുട്ടിയ കൈ കൊണ്ട് ഉരുട്ടിയ ശേഷം നമുക്കൊരു നടുക്കൊരു തുളയിട്ട് കൊടുക്കാം. ഇത് നേരെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ഈ ഉഴുന്നുവടയൊക്കെ വറുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഗ്യാസിൻ്റെ ഫ്ലെയിം വെക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ മാവും ഫുൾ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ നല്ല ഗോൾഡൻ നിറമൊക്കെ വരും, പക്ഷെ ഉള്ളിൽ വേവില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണേ. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ടാണ് ഞാൻ ഓരോ നീട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട നല്ല കളറിൽ വന്നിട്ടുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഉഴുന്നുവടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിതൊരു തേങ്ങാ ചട്നിക്കൊപ്പമാണ് വിളമ്പുന്നത്. താങ്ക് യു.